വെൽക്കം ടു ജാസ് നെറ്റ്വർക്ക്. ഒരു യൂക്കാരിയോട്ടിക് സെല്ലിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗനൽസ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓർഗനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് പ്രസന്റ് ഇൻ ദി സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞു കാണുന്ന സ്ട്രക്ചേഴ്സിനെയാണ് ഓർഗനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഓർഗനലും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഒരേ ഒരു ഓർഗനലേ ഇനി പഠിക്കാനുള്ളൂ, ദറ്റ് ഈസ് ന്യൂക്ലിയസ്. Nucleus was first observed by Robert Brown in 1831. ക്ലാസ് നമ്മൾ സെല്ലെടുക്കാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞതാണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ് എന്ന കാര്യം. അപ്പൊ 1831 ആദ്യമായിട്ട് ന്യൂക്ലിയസിനെ കുറിച്ച് ഒരു അറിവുണ്ടാക്കി തന്നത് റോബർട്ട് ബ്രൗൺ എന്ന സയന്റിസ്റ്റ് ആണ്. ഇനി ന്യൂക്ലിയസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. ട്രൂ ന്യൂക്ലിയസ്, ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ്, ഉള്ള ഓർഗനിസം, ഇല്ലാത്ത ഓർഗനിസം. ഒരു ട്രൂ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോപ്ലാസം, ഇതൊക്കെ ഉള്ളതിനെയാണ് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ അതിനെ ഒരു ട്രൂ ന്യൂക്ലിയസ് എന്ന് നമുക്കതിനെ വിളിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രോകാരിയോട്ടിക് സെല്ലിനുള്ളത്. ഒരു യൂകാരിയോട്ടിക് സെല്ലിനാണെങ്കിൽ ഒരു ട്രൂ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഇനി ഈ ന്യൂക്ലിയസ് എപ്പോഴും എല്ലാ സെല്ലിലും ഒരുപോലെ അല്ല ഇരിക്കുന്നത്. സംടൈംസ് ദേ വിൽ ചേഞ്ച്, അതിന് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പൊ എപ്പോഴാണ് ആ മാറ്റം സംഭവിക്കുന്നത്? സെല്ല് ഡിവിഷൻ നടക്കുമ്പോൾ, സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ ന്യൂക്ലിയസിന് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ നടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ രണ്ട് സ്റ്റേജ് വരുന്നു. ഒരു സെൽ ഡിവിഷൻ നടക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജിനെ നമ്മൾ ഇന്റർഫേസ് എന്ന് പറയും. ഇന്റർഫേസ്, ഡിവിഷൻ നടക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. പിന്നെ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ഒരു ഇന്റർഫേസ് സ്റ്റേജിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസിന് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓ, ഇന്റർഫേസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷൻ നടക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജിനാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർഫേസ് സെല്ലിലുള്ള ന്യൂക്ലിയസിന് ഇങ്ങനെ നാല് ഭാഗങ്ങളുണ്ട്: ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോപ്ലാസം, ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആൻഡ് ന്യൂക്ലിയോളസ്. മനസ്സിലായോ? അപ്പോൾ അതിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ദ ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ ടു മെംബ്രെയിൻ, രണ്ട് മെംബ്രെയിൻ കൊണ്ട് അതിനെ പൊതിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് സ്റ്റഡീസ് റിവീൽ ദാറ്റ് ഈച്ച് ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ ടു മെംബ്രെയിൻ. ഓരോ ന്യൂക്ലിയസിനെയും ചുറ്റി രണ്ട് മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ, ആൻഡ് ദർ ഈസ് എ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു മെംബ്രെയിൻ. ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, ഇങ്ങനെ രണ്ട് മെംബ്രെയിൻ ഉണ്ട്, അതിനിടക്ക് ഒരു സ്പേസും ഉണ്ട്. രണ്ട് മെംബ്രെയിൻ ഉള്ള രണ്ട് ഓർഗനൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? ഡു യു റിമെമ്പർ ദാറ്റ്? ഒന്ന് മൈറ്റോകോണ്ട്രിയ അല്ലെ. മൈറ്റോകോണ്ട്രിയെ ബൗണ്ട് ചെയ്ത് രണ്ട് മെംബ്രെയിൻ ഉണ്ട്, എന്നിട്ട് അതുപോലെ ഇതുപോലെ തന്നെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിന് എന്ത് പേരായിരുന്നു? പെരി മൈറ്റോകോണ്ട്രിയൽ സ്പേസ്. അതുപോലെ ക്ലോറോപ്ലാസ്റ്റിനെയും ബൗണ്ട് ചെയ്ത് രണ്ട് മെംബ്രെയിൻ ഉണ്ട്, അതിൻ്റെയും ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്, അതിനെന്ത് പേര് പറഞ്ഞു? പെരി പ്ലാസ്റ്റീഡിയൽ സ്പേസ്. ഇപ്പോൾ ന്യൂക്ലിയസിനെയും ചുറ്റി രണ്ട് മെംബ്രെയിൻ ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിനപ്പോൾ എന്ത് പേര് പറയും? എന്ന് പറഞ്ഞു നോക്കിക്ക്, എന്ത് പേര് പറയും? പെരി ന്യൂക്ലിയർ സ്പേസ്. അപ്പൊ നമ്മളിപ്പോ മൂന്നാമത്തെ ഓർഗനലാണ് ഇങ്ങനെ ഇടക്ക് സ്പേസ് ഉള്ളത് പഠിക്കുന്നത്. ആ സ്പേസിനെല്ലാം നമ്മൾ പെരി എന്ന് ചേർത്തിട്ടുണ്ട്. പെരി മൈറ്റോകോണ്ട്രിയൽ സ്പേസ്, പെരി പ്ലാസ്റ്റീഡിയൽ സ്പേസ് ആൻഡ് പെരി ന്യൂക്ലിയർ സ്പേസ്. മനസ്സിലായല്ലോ? അറ്റ് മെനി പ്ലേസസ് ദീസ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് ഇന്ററപ്റ്റഡ് ബൈ ഫോമിങ് എ പോർസ്.
പല സ്ഥലങ്ങളിലും ഇതിന് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യപ്പെടുന്നു ബൈ ഫോമിങ് എ പോർ ഒരു ദ്വാരമുണ്ടാകുന്നു എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത് വിച്ച് ഇസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ ഈ രണ്ട് മെംബ്രെയിനും തമ്മില് ഫ്യൂസ് ചെയ്യുന്നു ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ഫ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ദ്വാരം വരുന്നു കണ്ടോ അപ്പോ മെംബ്രെയിൻ ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ കണ്ടിന്യൂസ് ആയിട്ടല്ല ഇരിക്കുന്നത് at certain places they are fused outer membrane inner membrane fuse cheyunu appo avadeyokke oru dwaram varunnu idine pores allengil pits ennu parayum nuclear pits or nuclear pores adende endine sahayikkunu adu oru passages for the movement of proteins and rnas in between nucleoplasm and cytoplasm cytoplasm ന്യൂക്ലിയോസ് പ്ലാസോം തമ്മില് ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിലൂടെയാണ് പ്രോട്ടീൻസും ആർ എൻ എയൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ പാസേജ് എന്ന് പറയുന്നത് അതിനെയാണ് പിറ്റ്സ് എന്ന് പറയുന്നത് അപ്പൊ ന്യൂക്ലിയർ പിറ്റ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ പോർസ് എന്ന് പറയും മനസ്സിലായോ ഇനി ഇതിനകത്ത് ഒരു മാട്രിക്സ് ഉണ്ട് അതിനെയാണ് ന്യൂക്ലിയോ പ്ലാസം എന്ന് പറയുന്നത് ന്യൂക്ലിയോ പ്ലാസത്തിൽ ഒരു നെറ്റ്വർക്ക് പോലെ കുറെ ഫൈൻ ത്രെഡ്സ് കുറെ ലൂസ് ഫൈൻ ത്രെഡ്സ് ആർ ഫൗണ്ട് ഇൻ ദി ന്യൂക്ലിയോ പ്ലാസം ഇതിനകത്ത് ഒരു നെറ്റ്വർക്ക് പോലെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കുറെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇതിനെയാണ് ക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഇതിനെ ക്രോമാറ്റിൻ റെറ്റിക്കുലം അപ്പോ ന്യൂക്ലിയോ പ്ലാസത്തിൽ കാണുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അതിനെയാണ് ക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഈ ക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഡി എൻ എ ഇന്റർവൈൻ വിത്ത് പ്രോട്ടീൻസ് ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഹിസ്റ്റോൺ ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനും ഡി എൻ എയും കൂടി ഇന്റർവൈൻ ചെയ്ത് അല്ലെങ്കിൽ ചേർന്നിരിക്കുന്നതാണ് ക്രോമാറ്റിൻ എന്ന് പറയുന്നത് അപ്പോ ഈ ഓരോ നാരെടുത്ത് നോക്കിക്കഴിഞ്ഞാലും കെട്ടുപണിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞ നാര് പോലെ അത് ഓരോന്നും അതിനെയാണ് നമ്മൾ ക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഓരോന്നിനെയുമാണ് ക്രോമാറ്റിൻ എന്ന് പറയുന്നത് അത് കെട്ടുപണിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് അതിനെ ക്രോമാറ്റിൻ നെറ്റ്വർക്ക് അതാണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത് ഓരോ ക്രോമാറ്റിനും ഡി എൻ എ പ്ലസ് പ്രോട്ടീൻ ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനും ഡി എൻ എയും കൂടി ചേർന്നതാണ് ക്രോമാറ്റിൻ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇത് ഇതിനകത്ത് ലോങ് ത്രെഡ് ഓഫ് ഡി എൻ എ ഇതിനകത്തുള്ള ഓരോ ഡി എൻ എ ഒരു ഹ്യൂമൻ ഡി എൻ എ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2 meters ലോങ് ആയിരിക്കും അതായത് 2 meters നീളം അതിനുണ്ടായിരിക്കും ഒരു ഹ്യൂമൻ ഡി എൻ എ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ സെല്ല് അത് മൈക്രോസ്കോപ്പിക് ആണ് അങ്ങനെ മൈക്രോസ്കോപ്പിക് ഡി എൻ എ കാണാൻ പറ്റുമോ മൈക്രോസ്കോപ്പിൽ അത് കാണാൻ പറ്റത്തില്ല ആ ഡി എൻ എ അത്രയും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഡി എൻ എക്ക് ഏകദേശം 2 meters ലെങ്ത് അതിനുണ്ടെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഈ സെല്ലിനകത്ത് ഇരിക്കണേന്ന് ആലോചിച്ച് നോക്കിക്കെ കെട്ടുപണഞ്ഞല്ലേ കിടക്കുന്നത് ചുരുണ്ടു കൂടി ആയിരിക്കും ആ സെല്ലിനകത്ത് ഇരിക്കുന്നത് അല്ലേ അപ്പോ അതാണ് ഇങ്ങനെ നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്നു എന്ന് പറയണം അത്രയും നീളമുണ്ട് ഓരോന്നിനും ഹ്യൂമൻ സെല്ല് എത്ര ക്രോമസോം 23 pair ക്രോമസോം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഓരോ ക്രോമസോമും അത് അതിനകത്തുള്ള ഡി എൻ എ എന്ന് പറയുന്നത് ഏകദേശം 2 meters നീളം ഓരോന്നിനും ഉണ്ട് മനസ്സിലായോ അത്രയും വലുതാണ് അതാണ് ഇതിനകത്ത് കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ അങ്ങനെ ക്രോമാറ്റിൻ അത് കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് കൊണ്ട് നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്നത് കൊണ്ട് റെറ്റിക്കുലം എന്ന് പറയും ക്രോമാറ്റിൻ റെറ്റിക്കുലം ഇനി അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട് ന്യൂക്ലിയോളസ് ഒരു ഗ്ലോബുലാർ സ്ട്രക്ചർ ഇതിനകത്ത് ഒരു ഗ്ലോബുലാർ സ്ട്രക്ചർ ഇടക്ക് ഒരു ഗ്ലോബുലാർ സ്ട്രക്ചർ ഉണ്ടാകും ഇതിനെയാണ് ന്യൂക്ലിയോളസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഗ്ലോബുലാർ സ്ട്രക്ചർ അതിനകത്ത് കാണുന്ന ഒരു ഗ്ലോബുലാർ സ്ട്രക്ചർ അതിന് ഒരു മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ഒന്നും അല്ല അതിന് പൊതിഞ്ഞ് മെംബ്രെയിൻ ഒന്നുമില്ല ഈ ന്യൂക്ലിയോ പ്ലാസത്തിൽ ഒരു ഭാഗത്ത് അതിങ്ങനെ കിടക്കും ഒരു റൗണ്ട് പോലെ ഒരു ബോഡി നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അതാണ് ന്യൂക്ലിയോളസ് എന്ന് പറയുന്നത് അത് ഇറ്റ് ഈസ് ദ സൈറ്റ് ഫോർ ആർ ആർ എൻ എ സിന്തസിസ് റൈബോസോമൽ ആർ എൻ എ സിന്തസിസ്
റൈബോസോമൽ ആർ എൻ എ എന്നാണ് അതിനർത്ഥം. ഡീറ്റെയിൽ ഒക്കെ നമ്മൾ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ കൂടുതൽ പഠിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത്രയും അറിയുക, ആർ ആർ എൻ എ എന്ന് പറയുന്ന റൈബോസോമൽ ആർ എൻ എ ഉണ്ടാകുന്നത് ഈ ന്യൂക്ലിയോളസിൽ വെച്ചാണ്, അതിന്റെ സൈറ്റാണ് ന്യൂക്ലിയോളസ് എന്ന് പറയുന്നത്. അപ്പൊ ആർ ആർ എൻ എ സിന്തസിസ് നടക്കുന്നത് ഈ ന്യൂക്ലിയോളസിൽ വെച്ചാണ്, അതാണ് അതിന്റെ ഫങ്ഷൻ. അപ്പൊ ഇത്രയുമാണ് നമ്മളൊരു ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറായിട്ട് കാണുന്നത്. എപ്പോഴാണ് ഇത് കാണുന്നത്? ഇന്റർഫേസ് ന്യൂക്ലിയസ്, അതായത് സെൽ ഡിവിഷൻ നടക്കുന്നതിന് മുമ്പുള്ള ന്യൂക്ലിയസിലാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ ഇനി സെൽ ഡിവിഷൻ നടക്കാൻ പോകുമ്പോൾ അതിന് എന്ത് മാറ്റങ്ങൾ വരും? സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ഡ്യൂറിങ് സെൽ ഡിവിഷൻ ദ ക്രോമാറ്റിൻ, ഈച്ച് ക്രോമാറ്റിൻ കണ്ടൻസ്ഡ് ഓർ ഷ്രിങ്ക് ടു ഫോം ക്രോമസോം. ഈ ഓരോ നീളമുള്ള ത്രെഡ്, കുറേ നീളമുള്ള ത്രെഡാണെന്ന് പറഞ്ഞു, കുറേ നീളം 2 മീറ്ററോളം നീളമുണ്ടെന്ന് പറഞ്ഞു, ഇത് കണ്ടൻസ് ചെയ്ത് ഇത് ഷ്രിങ്ക് ചെയ്ത് ചെറുതായി ചെറുതായി വരുന്നു. ഇങ്ങോട്ട് നീളം കുറഞ്ഞു 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 വരുന്നു. അപ്പോൾ നീളം കുറഞ്ഞു വരുമ്പോൾ അതിന് വണ്ണം കൂടുന്നു. മനസ്സിലായോ? അപ്പോൾ നീളം കുറഞ്ഞ് അത് വണ്ണം കൂടി വരുമ്പോൾ അതിന് നമ്മൾ ക്രോമസോം എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഒരു സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ന്യൂക്ലിയസ് നോക്കിയാൽ ഇതുപോലെയല്ല കാണുന്നത്. അപ്പോ അതിനകത്ത് ഇത് നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഈ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് നോക്കിക്കഴിയുമ്പോൾ ക്രോമസോം ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ക്രോമസോം അത് ഓരോന്നും ഇങ്ങനെ വണ്ണം കുറഞ്ഞിട്ട് ഇങ്ങനെ വരും. അപ്പൊ ആദ്യം നമുക്കത് കാണാൻ പാടില്ലായിരുന്നു, എത്രണം ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് എത്രണം ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. കാരണം എന്താണ്? അതിന് വണ്ണം കൂടി അത് ചെറുതായിട്ട് വന്നു. മനസ്സിലായോ? അപ്പൊ അതിനെ ക്രോമാറ്റിൻ എന്ന് പറയത്തില്ല, അപ്പൊ അതിന് നമ്മൾ എന്ത് പേര് പറയും? ക്രോമസോം എന്ന് പറയും. അപ്പൊ ന്യൂക്ലിയോളസ് ഡിസപ്പിയർ ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ സെൽ ഡിവിഷന്റെ സമയത്താണ് ക്രോമസോം കാണുന്നത്, അല്ലാതെ ഇന്റർഫേസ് സെല്ലിലാണെങ്കിൽ അത് ക്രോമാറ്റിൻ ആയിട്ടായിരിക്കും കാണുന്നത്. ക്ലിയർ ആയല്ലോ? സാധാരണയായിട്ട് ന്യൂക്ലിയസ് ഒരു സെല്ലില് നോർമലി സിംഗിൾ ന്യൂക്ലിയസ് പെർ സെൽ, ഒരു സെല്ലിൽ ഒരു ന്യൂക്ലിയസ് ആണ് സാധാരണയായിട്ട് ഉണ്ടാകുന്നത്. പക്ഷെ സംടൈംസ് അല്ലെങ്കിൽ ചില സെല്ലില് ചിലപ്പോ ഒന്നിലധികം ന്യൂക്ലിയസുകളെ കാണാറുണ്ട്. മോർ ദാൻ വൺ ന്യൂക്ലിയൈ പെർ സെൽ, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഏതാണ് ആ കണ്ടീഷൻ? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം പറയാമോ? നമ്മളൊരെണ്ണം പഠിച്ചു കഴിഞ്ഞതാണ്. ഏതാണ്? ഫംഗസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ ഫൈക്കോമൈസീസ് ദർ ആർ മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ, അല്ലേ? ഒന്നിലധികം ന്യൂക്ലിയസ് വരുമ്പോൾ എന്തെന്ന് പേര് പറയും? മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ എന്ന് പറയും. മൾട്ടി ന്യൂക്ലിയേറ്റ് സിനോസൈറ്റിക് ഹൈഫേ പഠിച്ചു കഴിഞ്ഞതാണ്, അല്ലേ? അപ്പൊ ഫൈക്കോമൈസീസ്, ഫംഗസിലുള്ള ഫൈക്കോമൈസീസില് അതുപോലെ ഒരു സെല്ലില് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകൾ കാണാം. അപ്പൊ അങ്ങനെ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉള്ള സെല്ലുകളുണ്ട്. ഇനി ദർ ആർ സം സെൽസ് വിത്തൗട്ട് ന്യൂക്ലിയസ്, ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളുമുണ്ട്. എക്സാമ്പിൾ ഏതാണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലിന് സീവ് ട്യൂബ്സ് ഇൻ വാസ്കുലാർ പ്ലാന്റ്സ്. വാസ്കുലാർ പ്ലാന്റ്സിന് സീവ് ട്യൂബ്സ് എന്ന് പറയുന്നതിനകത്ത് ന്യൂക്ലിയസ് ഇല്ല. അതുപോലെ തന്നെ മാമൽസിന്റെ എരിത്രോസൈറ്റ്സ്, എരിത്രോസൈറ്റ്സ് എന്ന് പറയുന്നതാണ് ആർ ബി സി, റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ മാമൽസിന്റെ ആർ ബി സിയിലും ഇതുപോലെ തന്നെ ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലാണ് ആർ ബി സി, എരിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീവ് ട്യൂബ്സ്. ഇതൊക്കെ ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലിന്റെ എക്സാമ്പിളാണ്. സാധാരണ ഒരു സെല്ലില് ഒരു ന്യൂക്ലിയസ് ആണുള്ളത്. മനസ്സിലായോ? ചിലപ്പോ ന്യൂക്ലിയസ് ഒന്നിലധികം കാണാം, വളരെ അപൂർവമായിട്ട് മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷനിൽ കാണും. ചിലപ്പോ ന്യൂക്ലിയസ് ഇല്ലാതെയും സെല്ലുകൾ ഉണ്ടാകാറുണ്ട്. മനസ്സിലായോ? സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ക്രോമാറ്റിൻ കണ്ടൻസ് ചെയ്ത് ഷ്രിങ്ക് ചെയ്ത് വണ്ണം കൂടി വരുന്നു. അപ്പോ അതിനെ ക്രോമസോം എന്ന് പറയുന്നു എന്ന് പറഞ്ഞു, അല്ലെ? ക്രോമസോം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എണ്ണമൊക്കെ അറിയാം. അതാണ് നമ്മൾ ഹ്യൂമൻ ക്രോമസോം 23 പെയർ ഉണ്ടെന്നൊക്കെ പറയുന്നത്.
ക്രോമാറ്റിൻ ആണെങ്കിൽ നമുക്കതിനെ എണ്ണാനായിട്ട് ബുദ്ധിമുട്ട് വരും, കാരണം കെട്ടുപണഞ്ഞ് കിടക്കുകയല്ലേ. ഇത് ഷ്രിങ്ക് ചെയ്തു വന്നപ്പോൾ നമുക്കതിൻ്റെ കൃത്യമായിട്ട് എണ്ണമൊക്കെ എടുക്കാൻ പറ്റും. അതാണ് ക്രോമസോം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഈ ക്രോമസോമിൻ്റെ സ്ട്രക്ചർ, ഇപ്പം ക്രോമസോം, ഇപ്പം ഞാനിത് റഫായിട്ട് നമ്മൾ ചെറുതായിട്ട് വരുന്നു, കണ്ടൻസ് ചെയ്തു വരുന്നു എന്ന് പറഞ്ഞു. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് സ്റ്റഡി അല്ലെങ്കിൽ അതിൻ്റെ കൂടിയ മൈക്രോസ്കോപ്പ് വെച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ ഓരോ ക്രോമസോമിനും എന്തായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ? ഓരോ ക്രോമസോമിനും ഒരു കൺസ്ട്രിക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്രോമസോമാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒരു കൺസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും. കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് എവിടെയെങ്കിലും അത് ഇച്ചിരി ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ കുഴിഞ്ഞു വരും, അതാണ് കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. എവിടെയെങ്കിലും നേർത്ത് വരുന്നുണ്ടാവും, മനസ്സിലായോ? ആ ഒരു സ്ഥലം, അതാണ് കൺസ്ട്രിക്ഷൻ. അതിനെ പ്രൈമറി കൺസ്ട്രിക്ഷൻ. അപ്പോൾ ഓരോ ക്രോമസോമിലും ദർ ഇസ് എ പ്രൈമറി കൺസ്ട്രിക്ഷൻ, ഒരു പ്രൈമറി കൺസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും. ആ ഭാഗത്തിനെ സെൻട്രോമിയർ എന്നാണ് പറയുന്നത്. സെൻട്രോമിയർ. അപ്പോ ഈ ഭാഗത്തിന്, ഈ കൺസ്ട്രിക്ഷൻ ഉള്ള ഭാഗത്തിന് നമ്മൾ സെൻട്രോമിയർ എന്ന് പറയും. ഇനി ഈ സെൻട്രോമിയറിന്റെ ഇരുവശത്തുമായിട്ട് ഒരു ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതിനെ കൈനറ്റോകോർ എന്ന് പറയും. ഒരു ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ഒരെണ്ണം അപ്പുറത്തെ സൈഡിലും ഉണ്ട്. അപ്പൊ രണ്ട് സൈഡിലും ഓരോ ഡിസ്ക് പോലിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിനെ കൈനെറ്റോകോർ എന്ന് പറയും. അപ്പോ ആ എവിടെയാണോ പ്രൈമറി കൺസ്ട്രക്ഷൻ വരുന്നത്, ആ ഭാഗത്ത് രണ്ട് ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ടാവും, അതിനെയാണ് കൈനെറ്റോകോർ എന്ന് പറയുന്നത്. ഇനി സെൽ ഡിവിഷൻ, ഇത് സെല്ലില് ഇങ്ങനെ ഒരു ഇന്റർഫേസ് സ്റ്റേജിലൊക്കെ ഇതിനകത്തുള്ള ഡി എൻ എ ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ ക്രോമസോമിലും ഡി എൻ എ ആണുള്ളത്. ആ ഡി എൻ എ ചിലപ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ക്രോമസോമിൽ തന്നെ ചിലപ്പോൾ രണ്ടായിട്ട് കാണും. അപ്പോ ഒരു ക്രോമസോമിൽ തന്നെ ഇങ്ങനെ ഡി എൻ എ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് രണ്ടെണ്ണമായിട്ട് വരും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ രണ്ട് ഡി എൻ എ, ഒരു ക്രോമസോമിൽ രണ്ട് ഡി എൻ എ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓരോന്നിനെയും ക്രോമാറ്റിഡ് എന്ന് പറയും. അപ്പൊ ക്രോമസോമിൽ ഇങ്ങനെ രണ്ടെണ്ണം വരുമ്പോൾ അതിൽ ഒരെണ്ണത്തിനെയാണ് ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. ഏത്? ഇതൊരെണ്ണം ഒരു ക്രോമാറ്റിഡ്, ഇതൊരെണ്ണം വേറെ ക്രോമാറ്റിഡ്. അപ്പൊ അതിങ്ങനെയും ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ പോലെ വന്ന് ആണ് നമ്മൾ കാണുന്നത്, കണ്ടോ? ഇത് ഒരെണ്ണം ഒരു ക്രോമാറ്റിഡ്, ഇത് ഒരെണ്ണം വേറൊരു ക്രോമാറ്റിഡ്. അപ്പൊ ഇതെല്ലാം കൂടിയാണ് ഒരു ക്രോമസോം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്രോമസോമിൽ ഇവിടെ രണ്ട് ക്രോമാറ്റിഡ് വരുന്നു. മനസ്സിലായോ? വ്യക്തമായിട്ട് മനസ്സിലാക്കി പോണോ ഇവിടുന്ന്? അപ്പോ ഒരു ക്രോമസോമിലിവിടെ ചില എല്ലാപ്പോഴും അങ്ങനെ ഉണ്ടാകണമെന്നില്ല, മനസ്സിലായോ? അപ്പൊ ഡിവിഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഇന്റർഫേസ് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ആ സമയത്ത് അവിടെ വെച്ചാണ് ഈ ക്രോമസോമിന്റെ അല്ലെങ്കിൽ ക്രോമാറ്റിഡിൽ ആയിരിക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള ആ ഡി എൻ എ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് മാറുന്നു. വിട്ടുപോകത്തില്ല, അതിനകത്ത് തന്നെ ഉണ്ട്. ഈ സെൻട്രോമിയറിന്റെ അവിടെ അത് പിടിച്ചിട്ടുണ്ട്, പക്ഷെ വിട്ടുപോയിട്ടില്ല. അത് രണ്ടും രണ്ടെണ്ണമായിട്ട് അവിടെ മാറി, രണ്ട് ഡി എൻ എ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓരോന്നിനെയും നമ്മൾ ക്രോമാറ്റിഡ് എന്ന് പറയും. മനസ്സിലായോ? അപ്പോ ഈ ഒരു ക്രോമസോം, ഒരു ക്രോമസോമാണ് ഞാനിപ്പോ ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ ഒരു ക്രോമസോമിൽ ഇപ്പോ രണ്ട് ക്രോമാറ്റിഡ് ഉണ്ട്. ഒരു ക്രോമാറ്റിഡ് ഇത്, ഇത് വേറൊരു ക്രോമാറ്റിഡ്. അപ്പോ ഈ ക്രോമാറ്റിഡിന്റെ സിസ്റ്റർ ക്രോമാറ്റിഡ് ആണ് ഇത്, അങ്ങനെയാണ് നമ്മൾ അതിനെ പറയുന്നത്. മനസ്സിലായോ? ഈ ക്രോമാറ്റിഡിന്റെ സിസ്റ്റർ ക്രോമാറ്റിഡ് ആണ് ഇത്, ഇത് സിസ്റ്റർ ക്രോമാറ്റിഡ്. ക്ലിയർ ആയല്ലോ? അപ്പോ എല്ലാ തവണയും അങ്ങനെ വേണമെന്നില്ല കേട്ടോ, ചിലപ്പോ ഒറ്റ ഒരെണ്ണമായിരിക്കും ഉള്ളത്, ഇങ്ങനെ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, അപ്പോഴും അതിനെ നമ്മൾ ക്രോമസോം എന്നാണ് പറയുന്നത്. അപ്പോ ഒരു ചിലപ്പോ ക്രോമസോമിൽ ഒരു ഡി എൻ എ, ചിലപ്പോ ഡി എൻ എ സ്പ്ലിറ്റ് ചെയ്ത് ഇതുപോലെ രണ്ടെണ്ണമായിട്ട് വരും. രണ്ടെണ്ണമായിട്ട് വരുമ്പോ രണ്ട് ക്രോമാറ്റിഡ്. ആ രണ്ട് ക്രോമാറ്റിഡ് എന്ന് പറയുന്നത് ഈ ക്രോമാറ്റിഡ്, ഇത് സിസ്റ്റർ ക്രോമാറ്റിഡ്.
മനസ്സിലായോ? അല്ലെങ്കിൽ ഇത് ക്രോമാറ്റിഡ്, ഇത് സിസ്റ്റർ ക്രോമാറ്റിഡ്, ഒരെണ്ണം മറ്റതിന്റെ സിസ്റ്റർ ആണ്, അങ്ങനെയാണ് പറയുന്നത്. ഇനി വേറൊരു ക്രോമസോം ഇപ്പുറത്തുണ്ടെങ്കിലോ? ഇപ്പൊ വേറൊരു ക്രോമസോം അല്ലെ, ഒരു സെല്ലിൽ ഒരു ക്രോമസോം അല്ല, ഒരുപാട് ക്രോമസോമുകൾ ഉണ്ടാവൂലേ. അപ്പൊ വേറൊരു ക്രോമസോം, ഇവിടെ വേറൊരു ക്രോമസോം ഉണ്ടെങ്കിൽ ഈ ക്രോമാറ്റിഡിന്റെ ഈ ക്രോമാറ്റിഡ് സിസ്റ്റർ ആണോ? അപ്പൊ എന്തെന്ന് പറയും? സിസ്റ്റർ അല്ല അവിടെ. മനസ്സിലായോ? ഇതിനകത്ത് തന്നെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയും. മനസ്സിലായോ? അപ്പോ ഈ ക്രോമാറ്റിഡിന്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് ആണിത്, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്. മനസ്സിലായോ? അപ്പോ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് നമ്മൾ പറയുന്നത് ഒരേ ക്രോമസോമിൽ തന്നെ വരുന്ന രണ്ട് ക്രോമാറ്റിഡുകളെയാണ് സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. വേറൊരു ക്രോമസോമിലാണെങ്കിൽ അവര് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെ ഇതാണ് ഒരു ക്രോമസോമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓരോ ക്രോമസോമിനും ഒരു പ്രൈമറി കൺസ്ട്രക്ഷൻ, അതാണ് സെൻട്രോമിയർ. ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ ദർ ആർ ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോമസോംസ്. സെൻട്രോമിയറിന്റെ പൊസിഷൻ നോക്കി നാല് ഡിഫറെന്റ് ടൈപ്സിലുള്ള ക്രോമസോം ഉണ്ട്. They are metacentric, submetacentric, acrocentric and telocentric. Four different types of chromosomes based on the position of centromere. They are metacentric, submetacentric, acrocentric and telocentric. മെറ്റാസെൻട്രിക്. മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാല് അതില് രണ്ട് ക്രോമാറ്റിഡ്, അതില് സെൻട്രോമിയർ ലൈസ് ഇൻ ദി സെന്റർ ഓഫ് ദി ക്രോമസോം. ക്രോമസോമിന്റെ സെന്ററിലാണ് ഈ കൺസ്ട്രിക്ഷൻ അല്ലെങ്കിൽ സെൻട്രോമിയർ വന്നിരിക്കുന്നത്. അപ്പോ സെൻട്രോമിയർ വന്നിട്ട് അതിന്റെ രണ്ട് സൈഡിലും ഉള്ള, സെൻട്രോമിയർ എവിടെയാണോ ഇരിക്കുന്നത് അതിന്റെ രണ്ട് സൈഡിലും ഉള്ളതിനെ നമ്മൾ ആംസ് എന്ന് പറയും, ക്രോമസോമിന്റെ ആംസ്. അപ്പൊ ഇത് ക്രോമസോമിന്റെ ആംസ് ആണ് ഈ രണ്ട് വശത്തും കാണുന്നത്, സെൻട്രോമിയറിന്റെ രണ്ട് വശത്തും കാണുന്നത്. അപ്പൊ ഒരു മെറ്റാസെൻട്രിക് ക്രോമസോമില് സെൻട്രോമിയർ ഇൻ ദി സെന്റർ ഓഫ് ദി ക്രോമസോം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? ഈ രണ്ടാമും ഈക്വലായിരിക്കും. മനസ്സിലായോ? സെൻട്രോമിയർ നടുക്ക് വരുമ്പോ രണ്ടാമും ഈക്വലായിട്ട് കാണുന്നു, അതാണ് മെറ്റാസെൻട്രിക് എന്ന് പറയുന്നത്. ഇനി സബ്മെറ്റാസെൻട്രിക്. സബ്മെറ്റാസെൻട്രിക് ക്രോമസോമില് ദ സെൻട്രോമിയർ ലൈസ് ജസ്റ്റ് എബവ് ദ സെന്റർ. അതായത് ഇതാണ് നമ്മൾ സെന്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആ സെന്ററില്, സബ്മെറ്റാസെൻട്രിക്കില് സെന്ററിൽ നിന്നും കുറച്ച് ദൂരെ മാറി കാണുന്നു. കണ്ടോ? സെന്ററിൽ നിന്നും അല്പം മാറി, സ്ലൈറ്റ്ലി എബവ് ഓർ സ്ലൈറ്റ്ലി ബിലോ, അങ്ങനെ വരുവാണെങ്കിൽ അതിനെ സബ്മെറ്റാസെൻട്രിക്. അപ്പൊ സബ്മെറ്റാസെൻട്രിക്കിൽ എന്ത് സംഭവിച്ചു? One arm is shorter and the other arm is longer. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും. ഇവിടെ രണ്ടാമും ഈക്വൽ ആയിരുന്നു, ഇവിടെ വന്നപ്പോ ഒരെണ്ണം ചെറുതും ഒരെണ്ണം സ്ലൈറ്റ്ലി ബിഗർ ദാൻ ദാറ്റ്, ഒരെണ്ണം മറ്റതിനേക്കാൾ കുറച്ച് വലുതായി. മനസ്സിലായോ? അതിനാണ് എന്ത് പറയുന്നത്? സബ്മെറ്റാസെൻട്രിക്. ഇനി മൂന്നാമത്തേത് അക്രോസെൻട്രിക്. ദ സെൻട്രോമിയർ ലൈസ് ക്ലോസ് ടു ദ എൻഡ്. എൻഡ്, ഇതിപ്പോ നമ്മള് ക്രോമസോം ഇത്രയുള്ളതാണ് വരച്ചിരിക്കുന്നത്, ആ ക്രോമസോമിന്റെ എൻഡിന് തൊട്ടടുത്തായിട്ട്, അങ്ങനെയാണ് അക്രോസെൻട്രിക്കിൽ കാണുന്നത്. അപ്പൊ എന്ത് പറ്റി? വൺ ആം ഈസ് ഷോർട്ട്, എക്സ്ട്രീംലി ഷോർട്ട്. ഒരു ആം വളരെ ചെറുതും ഒരെണ്ണം വളരെ വലുതും. മനസ്സിലായോ? ഇവിടെ അങ്ങനെയല്ലായിരുന്നു, കുറച്ച് വലുത് കുറച്ച് ചെറുത് അങ്ങനെയായിരുന്നു. ഇതങ്ങനെയാണോ? ക്ലോസ് ടു ദ എൻഡ്, എൻഡിലേക്ക് അടുത്തു വന്നു. അപ്പോ ഒരെണ്ണം വളരെ വലുത്, ഒരെണ്ണം വളരെ ചെറുത്, അതാണ് അക്രോസെൻട്രിക്.
ലാസ്റ്റ് വൺ ടീലോ സെൻട്രിക് അതിൽ സെൻട്രോമിയർ അറ്റ് വൺ എൻഡ് സെൻട്രോമിയർ ഏതെങ്കിലും ഒരു എൻഡിൽ കാണുന്നു മനസ്സിലായോ അപ്പൊ ഒരു ആമ അവിടെ ഇല്ല ഒറ്റ ആമയേ ഉള്ളു മറ്റേ ആം അവിടെ കാണാനില്ല സെൻട്രോമിയർ ഒരു എൻഡിൽ കൺസ്ട്രക്ഷൻ വരുന്നത് എൻഡ് പോർഷനിലാണെങ്കിൽ ടീലോസെൻട്രിക് മനസ്സിലായോ അപ്പോ സെൻട്രോമിയർ എവിടെയാണോ വരുന്നത് ആ പൊസിഷൻ നോക്കിയിട്ട് ദ ക്രോമസോംസ് ആർ ഓഫ് ഫോർ ടൈപ്സ് മെറ്റാസെൻട്രിക് സബ് മെറ്റാസെൻട്രിക് അക്രോസെൻട്രിക് ടീലോസെൻട്രിക് മെറ്റാസെൻട്രിക്കില് സെൻട്രോമിയർ മിഡിൽ കറക്റ്റ് മിഡിലാണ് അപ്പൊ രണ്ട് ആമും ഈക്വൽ ലെങ്ത് ആയിരിക്കും സബ് മെറ്റാസെൻട്രിക്കില് സെൻട്രോമിയർ സ്ലൈറ്റ്ലി എബവ് ദ മിഡിൽ പോർഷൻ സെന്ററിൽ നിന്നും കുറച്ച് പൊങ്ങിയിരിക്കുന്നു അപ്പോൾ ഒരാം വലുതും ഒരു ആം ചെറുതും വരുന്നു അക്രോസെൻട്രിക്കില് സെൻട്രോമിയർ ലൈസ് ക്ലോസ് ടു ദ എൻഡ് എൻഡിനോട് ചേർന്ന് കാണുന്നു എൻഡിലേക്ക് എത്തിയിട്ടില്ല എൻഡിനോട് ചേർന്ന് കാണുന്നു അപ്പോൾ വൺ ആം ഈസ് എക്സ്ട്രീംലി ഷോർട്ട് മറ്റത് എക്സ്ട്രീംലി ലോങ് ഒരെണ്ണം വളരെ വലുതും ഒരെണ്ണം വളരെ ചെറുതുമായിട്ട് പോകുന്നു നാലാമത്തത് സെൻട്രോമിയർ ഈസ് അറ്റ് ദി എൻഡ് എൻഡ് പൊസിഷനിൽ കാണുന്നു അതാണ് ടീലോസെൻട്രിക് ക്ലിയർ ആയോ ഇനി സം ടൈംസ് സം ക്രോമസോം ഹാസ് എൻ അഡീഷണൽ കൺസ്ട്രിക്ഷൻ ഇവിടെയൊക്കെ നമ്മൾ പ്രൈമറി കൺസ്ട്രിക്ഷൻ പറഞ്ഞു അപ്പോൾ ചിലപ്പോ ചില ക്രോമസോമിന് ഒരു അഡീഷണൽ ആയിട്ട് ഒരു സെക്കൻഡറി കൺസ്ട്രിക്ഷൻ കൂടി വരാറുണ്ട് അപ്പോൾ ചില ക്രോമസോമിന് ഇങ്ങനെ വന്നിട്ട് ഇതാണ് നമ്മൾ പ്രൈമറി കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് അതിന് പകരം ഇവിടെ വേറൊരു കൺസ്ട്രിക്ഷൻ കൂടി വരുന്നു അഡീഷണൽ ആയിട്ടൊരു കൺസ്ട്രക്ഷൻ സെക്കൻഡറി കൺസ്ട്രിക്ഷൻ വരുന്നു അങ്ങനെ സെക്കൻഡറി കൺസ്ട്രിക്ഷൻ വരുമ്പോൾ ഇത് എക്സ്ട്രീംലി അങ്ങ് തുമ്പത്താകുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ തുമ്പ് ഭാഗം ഇതിനെ ഈ ഭാഗം ഒരു സാറ്റലൈറ്റ് പോലെ കാണപ്പെടുന്നു അപ്പോൾ ഇതിനെ സാറ്റലൈറ്റ് ഇതൊരു സാറ്റലൈറ്റ് പോലെ കാണപ്പെടുന്നു അതുകൊണ്ട് ഇതിനെ സാറ്റലൈറ്റ് ക്രോമസോം എന്ന് പറയും അപ്പൊ സാറ്റലൈറ്റ് ക്രോമസോം എന്താണെന്ന് മനസ്സിലായില്ല എന്താണ് സാറ്റലൈറ്റ് ക്രോമസോമിന് രണ്ട് കൺസ്ട്രിക്ഷൻ ഉണ്ട് പ്രൈമറി കൺസ്ട്രിക്ഷൻ സെക്കൻഡറി കൺസ്ട്രിക്ഷൻ സെക്കൻഡറി കൺസ്ട്രിക്ഷൻ ഒരരികിൽ വരുന്നു അവിടെയും ഒന്ന് ചെറുതായിട്ട് വന്നൊരു കൺസ്ട്രിക്ഷൻ വരുമ്പോൾ അതിൻ്റെ തുമ്പ് ഭാഗം ഒരു സാറ്റലൈറ്റ് പോലെ കാണപ്പെടുന്നു അതാണ് സാറ്റലൈറ്റ് ക്രോമസോം അല്ലെങ്കിൽ സാറ്റ് ക്രോമസോം എന്ന് പറയും സാറ്റ് ക്രോമസോം ഓർ സാറ്റലൈറ്റ് ക്രോമസോം ക്ലിയർ ആയോ അപ്പൊ അതെല്ലാത്തിലും ഇല്ല ചിലതിലാണ് അങ്ങനെ വരുന്നത് മനസ്സിലായോ ഇത്രയും ആണ് നമുക്ക് ന്യൂക്ലിയസിൽ പഠിക്കാനുള്ളത് ഇത്രയും ക്രോമസോം ഡിഫറെന്റ് ആയിട്ടുള്ളതുകൊണ്ട് ഇത്രയും ന്യൂക്ലിയസ് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാ ഓർഗനിലും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് സെല്ലിനകത്തുള്ള എല്ലാ ഓർഗനിലും പഠിച്ചു കഴിഞ്ഞു ഇത്രയും ഈ ചാപ്റ്റർ അപ്പൊ ഇവിടെ കൊണ്ട് ഈ ചാപ്റ്റർ തീരുകയാണ് നിങ്ങൾ നന്നായിട്ട് ന്യൂക്ലിയസ് ഒക്കെ നന്നായിട്ട് പഠിക്കണം നമുക്കിനി സെൽ ഡിവിഷനൊക്കെ പഠിക്കാനുണ്ട് അപ്പൊ സെൽ ഡിവിഷൻ പഠിക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കാനുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു